ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ വേൾഡ് ഓഫ് അവെയർനെസ്. കഴിഞ്ഞ വീഡിയോയിൽ നാം സംസാരിച്ചത് സെയിൽസ് ഫീൽഡിലെ ഏതൊരു വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട 7 സെല്ലിംഗ് സ്കിൽസുകളെ കുറിച്ചാണ്. അതിൽ ഒന്നാമതായി നമ്മൾ സംസാരിച്ചത് ഫോക്കസ് ഓൺ കസ്റ്റമർ നീഡ്സ് എന്നുള്ള ടോപ്പിക്കായിരുന്നു. അതിൽ നമ്മൾ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നീഡ്സിനെ കുറിച്ച് സംസാരിച്ചു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നാം സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് കസ്റ്റമർ നീഡ്സ് ഐഡന്റിഫൈ ചെയ്യാം, അതുപോലെ കസ്റ്റമർ നീഡ് ഐഡന്റിഫൈ ചെയ്യേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് എന്തുമാകട്ടെ, ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സക്സസ് നിലനിർത്തണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്, ഈ കാലഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ആവശ്യങ്ങളും ഒരുപാട് മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ മാറുന്ന ഈ കസ്റ്റമർ നീഡ്സ് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമ്മുടെ സർവീസസ് ആകട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ആവട്ടെ, അവയെല്ലാം നമുക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. ഈ അടുത്ത കാലത്ത് നടക്കുന്ന പല പഠനങ്ങൾ മനസ്സിലാക്കുന്നത് പല കമ്പനികളും വൻ നഷ്ടങ്ങളിലേക്ക് മുട്ടുകുത്താനുള്ള കാരണം ഈ മാറുന്ന മാറ്റങ്ങൾക്കനുസരിച്ച്, മാറുന്ന കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അനുസരിച്ച് അവരുടെ പ്രൊഡക്ട്സും സർവീസസും പല കമ്പനികൾക്കും മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, പല വലിയ കമ്പനികളും, ഉദാഹരണത്തിന് കൊഡാക്ക്, ഏകദേശം ലോകത്തിലെ 80% റോൾ ഫിലിംസും അവരുടെ കുത്തകയായിരുന്നു. പക്ഷേ എന്ത് പറ്റി, ലോകം ഒരു ഡിജിറ്റൽ മേഖലയിലേക്ക് വരുമ്പോൾ മറ്റുള്ള പല കമ്പനികളും, ഉദാഹരണത്തിന് കാനോൺ, നിക്കോൺ എന്നീ കമ്പനികൾ അവർക്ക് മുന്നിൽ പറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് കമ്പനികളുണ്ട്, ബ്ലാക്ക്ബെറി, ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ, ഇങ്ങനെ പല കമ്പനികൾക്കും സംഭവിച്ചത് ഇതുതന്നെയാണ്. എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഒരുപക്ഷെ ബിസിനസ്സുകാരായിരിക്കാം, അതല്ലെങ്കിൽ സെയിൽസ് ഫീൽഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ ഒരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. ആരായാലും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒന്നാണ് എങ്ങനെ എത്രയും പെട്ടെന്ന് കസ്റ്റമേഴ്സിൻ്റെ മാറുന്ന ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജീസ് മാറ്റുക എന്നുള്ളത്. കസ്റ്റമർ നീഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള 3 ടിപ്സുകളുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് സ്റ്റാർട്ട് കളക്റ്റിംഗ് ഫീഡ്ബാക്ക് എന്നുള്ളത്. എങ്ങനെ നമുക്ക് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം? യു ജസ്റ്റ് ഗോ ആൻഡ് ആസ്ക്. ഇങ്ങനെ കസ്റ്റമേഴ്സുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. എന്താണ് ഈ ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ? അതായത് നമുക്ക് ആവശ്യമുള്ള ഒരു വലിയ ഓഡിയൻസ് ആണെങ്കിൽ ആ ഒരു വലിയ ഓഡിയൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ചെറിയ ഓഡിയൻസിൻ്റെ സ്മോൾ ഗ്രൂപ്പ്സാക്കി മാറ്റുക. ഉദാഹരണത്തിന് ഒരു 5 മുതൽ 14-15 വരെയുള്ള ഒരു ആളുകളുടെ ഒരു സ്മോൾ ഗ്രൂപ്പ് ഫോം ചെയ്യുക. ഇങ്ങനെ ഒരു 2-3 ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവരെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തുക എന്നുള്ളതാണ്. എങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ നടത്തും? നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാമായിട്ട് നമ്മൾ കാര്യങ്ങൾ തുടങ്ങാൻ. പക്ഷേ ഇതൊരിക്കലും ഒരു പക്ക ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആവാൻ പാടില്ല. ഇത് ഓപ്പൺ ഡിസ്കഷൻ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് വെക്കാം. ഇങ്ങനെ നമ്മളൊരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് വെക്കുന്ന സമയത്ത് നമുക്കറിയാം ചില ആളുകൾ ഒരുപാട് ഡോമിനേറ്റ് ചെയ്ത് സംസാരിക്കുന്ന ആളുകളായിരിക്കും, സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കും. ചില ആളുകളോ ഒന്നും സംസാരിക്കാത്ത ആളുകളും അതിൽ വേണം. അപ്പോൾ എപ്പോഴും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു മോഡറേറ്ററുണ്ട്. ഒരു മോഡറേറ്ററുടെ സഹായത്താൽ ഒരു ഫോക്കസ് ഗ്രൂപ്പ് ഇൻ്റർവ്യൂ നടത്തുകയാണെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കും എന്നുള്ളതാണ്. നമ്പർ 2, സോഷ്യൽ മീഡിയ ലിസണിങ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾക്കറിയാം ഏതൊരു ബ്രാൻഡും ഒരു കസ്റ്റമേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയക്കുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന്. 80% കസ്റ്റമേഴ്സും ഏതൊരു സാധനം വാങ്ങിക്കുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ നിന്നും റെക്കമെൻഡേഷൻ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നമ്മൾ സോഷ്യൽ മീഡിയ, ഒരു യഥാർത്ഥ സെയിൽസ്മാൻ സോഷ്യൽ മീഡിയ ശരിക്കും വാച്ച് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിൽ വരുന്ന മാറ്റങ്ങൾ, കസ്റ്റമേഴ്സിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ കോമ്പറ്റീറ്റേഴ്സ് ആക്ടിവിറ്റീസ് എല്ലാം വളരെ നന്നായി അവനക്ക് അപ്ഡേറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. 3rd, കീവേഡ് റിസർച്ച്. നമുക്കറിയാം ഏതൊരു കസ്റ്റമേഴ്സും ആവശ്യമുള്ള പ്രൊഡക്ട്സുകൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും ഏതെല്ലാം വേർഡ്സിലാണ് അവരെ കമ്പനിയെക്കുറിച്ചും അവരുടെ പ്രൊഡക്ട്സുകളെ കുറിച്ചും അതല്ലെങ്കിൽ അവരുടെ സർവീസിനെ കുറിച്ചും കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്യുന്ന വേർഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇങ്ങനെ നമുക്ക് കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്യുന്ന വേർഡ്സുകളും ആ പാറ്റേണുകളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ്സും നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്ന ലിങ്കുകളും നമുക്ക് വളരെ വ്യത്യാസം വരുത്താൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് കസ്റ്റമേഴ്സിനെ നമ്മുടെ പ്രൊഡക്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം എന്ന് വെച്ചാൽ PC റിച്ചാർഡ് ആൻഡ് സൺസ് എന്ന് പറയുന്ന കമ്പനി, അവരുടെ കീവേഡ് സെർച്ചിലൂടെ മനസ്സിലാക്കിയത് അവരുടെ കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ഗ്രില്ലായിരുന്നു. പക്ഷേ അവരുടെ അഡ്വർടൈസ്മെൻറ്റ്സിലും വെബ്സൈറ്റിലും എല്ലാം അവർ കൊടുത്തിട്ടുള്ളത് ബാർബിക്യൂ ഗ്രിൽസ് ആയിരുന്നു. ഇങ്ങനെ അവർ കസ്റ്റമേഴ്സ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് ഗ്രില്ലാണെന്ന് കണ്ടെത്തുകയും നെക്സ്റ്റ് ടൈം അവരത് അവരുടെ
സൈറ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഗ്യാസുകൾ എന്ന് പറഞ്ഞ് കസ്റ്റമേഴ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുകയും അങ്ങനെ അവർക്ക് അവരുടെ ഗ്യാസ് ഗ്രില്ലിൻ്റെ സെയിൽസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അങ്ങനെ പല ഡിഫറൻറ്റ് രീതിയിലൂടെ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് നീഡ്സ് മനസ്സിലാക്കാം, നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റൊരു തരത്തിലേക്ക് ഉയർത്താം. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.